ഹലോ, വെൽക്കം ടു അബി മാളൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഞങ്ങൾ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഒരു ക്രാഫ്റ്റ് ഐറ്റം ആണ്, വേസ്റ്റ് മെറ്റീരിയൽ വെച്ചൊരു ഫ്ലവർ. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ച് ഈർക്കില്, കുറച്ച് കോട്ടൺ, രണ്ട് ഫാബ്രിക് പെയിൻറ്, കുറച്ച് ടിഷ്യൂ പേപ്പർ, കുറച്ച് ചക്കക്കുരുവിൻ്റെ തോട്, ഒരു ത്രെഡ്, കുറച്ച് നൂൽക്കമ്പി, പിന്നെ കുറച്ച് ക്രാഫ്റ്റ് പേപ്പർ. ഇനി ചക്കക്കുരുവിൻ്റെ തോടെടുത്ത് നമ്മൾ പെറ്റൽ ഷേപ്പിൽ വെട്ടിയെടുക്കുകയാണ്. എല്ലാം കറക്റ്റ് ഷേപ്പിൽ വെട്ടിയെടുക്കണം. ഇവിടെ നമ്മൾ പെറ്റലിൻ്റെ സൈസിൽ ചക്കക്കുരുവിൻ്റെ തോട് മുറിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് നൂൽക്കമ്പി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അതിലോട്ട് കുറച്ച് കോട്ടൺ വെക്കുക. ആ നൂൽക്കമ്പിയിലോട്ട് കോട്ടൺ എടുത്ത് ചുരുട്ടി ബഡിൻ്റെ ആകൃതിയിലോട്ട് വെക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇളകിപ്പോവും. ഇനി ടിഷ്യൂ എടുക്കുക കുറച്ച്. ഒരു വലിയൊരു ഷീറ്റ് വേണ്ട, അതുകൊണ്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി അതിലോട്ട് ടിഷ്യൂ പേപ്പർ ചുരുട്ടിയെടുക്കുകയാണ്. ഇനി ഈ ത്രെഡ് ഉപയോഗിച്ച് അത് മുറുക്കെ കെട്ടുകയാണ്. ഇന്ന് ടൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യുകയാണ്. നമ്മൾ ഈ നൂലിലോട്ടാണ് ഫെവി ബോൾ അപ്ലൈ ചെയ്തത്. കാരണം കറക്റ്റായിട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ ഇത് ഈ നമുക്ക് ഈ പുളി ഒട്ടിക്കേണ്ടതാണ്, പൊട്ടത്തില്ല. അതുകൊണ്ട് നൂലിലോട്ട് കറക്റ്റായിട്ട്, ടിഷ്യൂലല്ല നൂലിലാണ്. ഇനി അത് ഒട്ടിച്ചെടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചക്കക്കുരുവിൻ്റെ തോട് വെച്ച് ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഇനി പെയിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് പെയിൻ്റ് ചെയ്യാം. ഇപ്പോൾ കളർ ചെയ്ത് തീരാറായി. നമ്മൾ റെഡും യെല്ലോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കളർ ചെയ്തെടുത്തു. ഈർക്കിലേക്ക് ഈ പൂവിൻ്റെ നൂൽക്കമ്പിയുടെ അറ്റം വെച്ച് കെട്ടുകയാണ്. അതിനുശേഷം ക്രാബ് പേപ്പറൂടെ ഉപയോഗിച്ച് ചുറ്റുകയാണ്. അതിലോട്ട് കുറച്ച് ഫെവിക്കോളോട് ഉപയോഗിച്ചിട്ട് റോൾ ചെയ്തെടുക്കുകയാണ്. ഇനി അടുത്ത പൂ നമ്മളതുപോലെ ചെയ്യുവാണ്. ആ നൂൽക്കമ്പി വെച്ച് ഈർക്കിലോട്ട് ചുറ്റിയെടുക്കുകയാണ് ക്രാബ് പേപ്പറോട് ഉപയോഗിച്ചുകൊണ്ട്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചുള്ള ഫ്ലവർ.
അപ്പോൾ എല്ലാവർക്കും ഇത് വീട്ടിൽ തന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐറ്റം ആണ്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.